ഹിസ്ബുളയുടെ ആക്രമണം ശക്തമാകുന്നതിനിടെ തിരിച്ചടിക്കാൻ ശക്തമായ നീക്കവുമായി ഇസ്രായേൽ ഇറങ്ങുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കാനിരിക്കവേ ഇസ്രായേലിന്റെ മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറല്ലയും രംഗത്തുവന്നു ലബനിനെതിരായ സൈനിക നടപടി ഇസ്രായേൽ ആരംഭിച്ചാൽ നിയമങ്ങളും സംയനവും ഒന്നും തന്നെ ഇല്ലാതെ യുദ്ധം ആരംഭിക്കുമെന്നാണ് ഈ നസറല്ല പറയുന്നത് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ സംഘർഷ സാധ്യത രൂക്ഷമാകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് ലബനിലെ യുദ്ധത്തെക്കുറിച്ച് ശത്രുക്കൾ പറയുന്നതും മധ്യസ്ഥരുടെ ഭീഷണികളും ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും തങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനാണ് ഇക്കാര്യത്തിൽ ഭയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാക്കുന്നതിനിടെ ലബനനിൽ രൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിക്ക് അനുമതി ലഭിച്ചതായും അധികൃതർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേലിലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇസ്രായേൽ അധികൃതർ രംഗത്തുവന്നത് സൈനിക ജനവാസ മേഖലകൾ മാളുകൾ പാർപ്പിട സമുച്ചയങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട വീഡിയോ ദൃശ്യം ഇസ്രയേലിനുള്ള താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള കമ്പനികൾ നടത്തുന്ന ഹൈഫയിലെ തുറമുഖങ്ങളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതായി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള പൊങ്ങച്ചം പറയുകയാണ് എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സമ്പൂർണ്ണ യുദ്ധത്തിൽ ഹിസ്ബുള്ള തകർക്കപ്പെടുകയും ലബനനാണ് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ലബനനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അതൊരു മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലബനനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് മലയാളി വാർത്താ